ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ കൃഷി വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു തെങ്ങിൻ്റെ ദയനീയ കാഴ്ചയാണ് കാണിക്കുന്നത്. ഈ തെങ്ങ് നശിക്കാൻ പോവുകയാണ്. ഇപ്പോഴും ഇതിനെ നമുക്ക് രക്ഷിക്കാം. അപ്പം ഞാനിത് അവധിക്ക് നാട്ടിൽ പോയപ്പോൾ കണ്ട ഒരു വീട്ടിൽ കണ്ട കാഴ്ചയാണിത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതും ഇതിനെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതും. അപ്പം ഇത് മറ്റൊന്നുമല്ല, തെങ്ങിനെ ആക്രമിക്കുന്ന കീടമായ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമാണ് ഇത്. അപ്പം ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെങ്ങിനെ ആക്രമിക്കുന്ന പ്രധാന കീടങ്ങളായ കൊമ്പൻ ചെല്ലിയെപ്പറ്റിയും ചെമ്പൻ ചെല്ലിയെപ്പറ്റിയുമാണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ധാരാളം കൃഷി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ഒന്ന് കാണുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഥയുടെ തീവ്രതയും സാമ്പത്തിക നഷ്ടവും കണക്കിലെടുക്കുമ്പോൾ കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, തെങ്ങോലപ്പുഴു, വേരുതീനിപ്പുഴു, മണ്ടരി എന്നിവയാണ് തെങ്ങിൻ്റെ പ്രധാന കീടശത്രുക്കൾ. നമുക്ക് ഇന്ന് കൊമ്പൻ ചെല്ലിയെപ്പറ്റിയും ചെമ്പൻ ചെല്ലിയെപ്പറ്റിയും പറയാം. ആദ്യമായി കൊമ്പൻ ചെല്ലിയെപ്പറ്റി പറയാം. തെങ്ങിനെ ആക്രമിക്കുന്ന ഒരു പ്രധാന കീടമാണ് കൊമ്പൻ ചെല്ലി. പേരുപോലെ തന്നെ പിന്നിലോട്ട് വളഞ്ഞ കൊമ്പോട് കൂടിയ വലിയ വണ്ടുകളാണിവ. വർഷത്തിലുടനീളം ഇവയുടെ ആക്രമണം കണ്ടുവരുന്നുണ്ടെങ്കിലും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയങ്ങളിൽ രൂക്ഷമായി കാണപ്പെടുന്നു. വണ്ടുകൾ തെങ്ങിൻ്റെ നാമ്പോലയുടെ ചുവടുഭാഗം തുരന്നാണ് നീരുറ്റി കുടിക്കുന്നത്. കൂടാതെ കൂമ്പുചീയൽ, ഓലചീയൽ രോഗങ്ങൾ, ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം തുടങ്ങിയവയെ പരോക്ഷമായി സഹായിക്കുകയും ചെയ്യുന്നു. ഇനി ഇവയുടെ കീടബാധയുടെ ലക്ഷണങ്ങൾ നോക്കാം. കൊമ്പൻചെല്ലി തുറന്ന ദ്വാരങ്ങൾ തെങ്ങിൻ്റെ കുരുത്തോലയിലും വിരിയാത്ത പൂങ്കുലയിലും മടലിലും കാണപ്പെടുന്നു. ഈ ദ്വാരങ്ങളിൽ വണ്ട് ചവച്ചരച്ച നാരുകളും ഉണ്ടായിരിക്കും. ചെല്ലി തുറന്ന കുരുത്തോലകൾ വിരിയുമ്പോൾ വി ആകൃതിയിൽ ഓലക്കാലുകൾ മുറിഞ്ഞ് തൂങ്ങുന്നതായി കാണപ്പെടും. കൊമ്പൻചെല്ലി ബാല രൂക്ഷമാണെങ്കിൽ ഒരു ഓലയിൽ തന്നെ ഒന്നിലധികം വി ആകൃതിയിലുള്ള മുറിവുകൾ ഉണ്ടായിരിക്കും. തൈത്തെങ്ങിൽ ചെല്ലിബാധ ഉണ്ടാകുമ്പോൾ അവ പാടെ നശിക്കുന്നു. വി ആകൃതിയിൽ ഓലക്കാലുകൾ മുറിഞ്ഞു തൂങ്ങുന്നു. ഇനി ഇവയുടെ ജീവിതചക്രം നോക്കാം. പെൺവണ്ടുകൾ ജീർണിച്ച ജൈവാവശിഷ്ടങ്ങൾ മുട്ടകൾ നിക്ഷേപിക്കുന്നു. ഒരു വണ്ട് ഏകദേശം 108 മുട്ടകളോളം ഇടും. ജൂൺ ജൂലൈ സമയങ്ങളിലാണ് ഇത് കൂടുതൽ. മുട്ട വിരിഞ്ഞ് ചാരനിറം കലർന്ന വെളുത്ത പുഴുക്കൾ പുറത്തു വരുന്നു. ഇവയ്ക്ക് തവിട്ട് നിറത്തിലുള്ള ശിരസും 6 കാലുകളും ഉണ്ടായിരിക്കും. ഈ പുഴുക്കൾ തെങ്ങിന് യാതൊരു നാശവും വിതയ്ക്കുന്നില്ല. ചാണകം തിന്ന് ജീവിക്കുന്ന ഇവ ചാണകപ്പുഴു, കുണ്ടളപ്പുഴു അല്ലെങ്കിൽ ചിങ്ങൻപുഴു എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. 6 മാസത്തോളം ഇവ പുഴുവായി തന്നെ ജീവിക്കും. അതിനുശേഷം ചാണകത്താൽ നിർമ്മിതമായ കൂടുകൾക്കുള്ളിൽ സമാധിയാകുന്നു. 14 മുതൽ 29 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമാധി ദശയ്ക്ക് ശേഷം പൂർണ്ണ വളർച്ചയെത്തിയ വണ്ടുകളായി ഇവ പുറത്തു വരുന്നു. ഇനി നമുക്ക് കീടനിയന്ത്രണ മാർഗങ്ങൾ നോക്കാം. തെങ്ങിൻ തോപ്പ് ശുചിയായി സൂക്ഷിക്കുക. അഴുകുന്ന ജൈവാവശിഷ്ടങ്ങളിൽ കൊമ്പൻ ചെല്ലികൾ പെറ്റുപെരുകുന്നതിനാൽ അവ പാടെ കത്തിച്ച് നശിപ്പിക്കുക. കൃത്യമായി തെങ്ങിൻ്റെ മുകൾ ഭാഗം വൃത്തിയാക്കുക. ചെല്ലിക്കോൽ ഉപയോഗിച്ച് ചെല്ലി ബാധിച്ച തെങ്ങുകളിൽ നിന്നും വണ്ടുകളെ കുത്തിയെടുത്ത് നശിപ്പിക്കുക. ആ ദ്വാരങ്ങളിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിത ലായനി ഒഴിക്കുക. ചെല്ലിബാധയോടനുസരിച്ചുണ്ടാകുന്ന കൂമ്പുചീയൽ രോഗം തടയാനാണിത്. നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള 3 ഓലക്കവിളുകളിൽ 45 ദിവസത്തിനൊരിക്കൽ 4 ഗ്രാം പാറ്റഗുളിക വെച്ച് മണൽ കൊണ്ട് മൂടുക. 250 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 ഗ്രാം മണലുമായി കലർത്തി ഓലക്കവിളുകളിൽ ഇട്ടുകൊടുക്കുക. ഒറിക്ടസ് റൈനോസിറസ് വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാം. രോഗകാരികളായ ഈ വൈറസ് വണ്ടുകൾക്ക് വായിൽ കൂടി നൽകി രോഗബാധിതമാക്കിയതിനു ശേഷം അവയെ 1 ഹെക്ടറിന് 10-15 എണ്ണം എന്ന തോതിൽ ചെല്ലി പെറ്റുപെരുകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് വിടുക. ഇത് വണ്ടുകൾക്കും പുഴുക്കൾക്കും കൂട്ടത്തോടെ രോഗം ബാധിക്കുവാൻ ഇടയാക്കുന്നു. ചെല്ലികൾ പെറ്റുപെരുകുന്ന വളക്കുഴികളിലും സാധ്യതയുള്ള മറ്റു സ്ഥലങ്ങളിലും പെരുവലം എന്ന കളസസ്യം വേരോടെ പെഴുതിടുക. കൊമ്പൻ ചെല്ലിക്കും ചാണകപ്പുഴുവിനും രോഗമുണ്ടാക്കുന്ന മെറ്റാറൈസിയം അനൈസോപ്ലിയ എന്ന കുമിൾ വിത്ത് വളക്കുഴികളിൽ തളിച്ചു കൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം ധാരാളമുണ്ടെങ്കിൽ 1 ഹെക്ടറിന് 1 എന്ന തോതിൽ ഫിറമോൺ കെണി വെക്കാവുന്നതാണ്. ഇത് ആഴ്ചതോറും വൃത്തിയാക്കുകയും ചെയ്യണം. അടുത്തതായി നമുക്ക് ചെമ്പൻ ചെല്ലിയെ പറ്റി നോക്കാം. ചെമ്പൻ ചെല്ലി തെങ്ങിൻ്റെ ഒരു മാരക കീടമാണ്. 20 വർഷത്തിൽ താഴെയുള്ള തെങ്ങുകൾക്ക് ഭീഷണിയുമാണിവ. കൂമ്പുചീയൽ, ഓലചീയൽ ബാധിച്ച തെങ്ങുകളും കൊമ്പൻ ചെല്ലി തുരന്ന തെങ്ങുകളും ചെമ്പൻ ചെല്ലിയുടെ ആക്രമണത്തിന് വിധേയമാകാനുള്ള സാധ്യത കൂടുതലാണ്. ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം തുടങ്ങുന്നത് തെങ്ങിൻ്റെ 3 പ്രധാന ഭാഗത്തിലൂടെയാണ്. തെങ്ങിൻ്റെ തടിയിലൂടെ, കണ്ണാടി ഭാഗത്ത് അല്ലെങ്കിൽ ചുവട് ഭാഗത്തിലൂടെ. മണ്ടയിൽ ഉണ്ടാകുന്ന ആക്രമണം മണ്ട മറിയാനും തന്മൂലം തെങ്ങ് പാടെ നശിച്ചു പോകാനും ഇടയാക്കുന്നു.
ഇനി നമുക്ക് ഇതിന്റെ ജീവിതചക്രം നോക്കാം. പെൺവണ്ടുകൾ തെങ്ങിന്റെ തടിയിലോ കണ്ണാടി ഭാഗത്തോ ഉണ്ടാകുന്ന മുറിവുകളിൽ നിന്നും വമിക്കുന്ന ഗന്ധത്താൽ ആകർഷിക്കപ്പെട്ട് മുട്ടകൾ ഇടുന്നു. മുട്ടകൾ മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം വിരിഞ്ഞുണ്ടാകുന്ന കാലില്ലാത്ത വെളുത്ത പുഴുക്കൾ തടി തുറന്ന് അകത്ത് പ്രവേശിക്കുകയും തെങ്ങിന്റെ അകക്കാമ്പ് കാർന്നു തിന്നുകയും ചെയ്യുന്നു. ഈ പുഴുക്കൾ 36 മുതൽ 78 ദിവസത്തോളം വ്യത്യസ്ത ദിശകളിലൂടെ കടന്നു പോകുന്നു. പിന്നീട് ഇവ നാരുകളാൽ നിർമ്മിതമായ കൊക്കൂണിനുള്ളിൽ സമാധിയാവുന്നു. ഏകദേശം 22 മുതൽ 25 ദിവസങ്ങൾക്ക് ശേഷം പൂർണ്ണ വളർച്ചയെത്തിയ വണ്ടുകളായി പുറത്തു വരുന്നു. ഇവ 60 മുതൽ 70 ദിവസങ്ങളോളം ജീവിച്ചിരിക്കും. കീടബാധയുടെ ലക്ഷണങ്ങൾ നോക്കാം. തെങ്ങിൻ തടിയിലോ കണ്ണാടി ഭാഗത്തോ അല്ലെങ്കിൽ മണ്ടയിലോ ചെമ്പൻചെല്ലി തുറന്ന ദ്വാരങ്ങൾ പ്രത്യക്ഷപ്പെടുക. ദ്വാരത്തിലൂടെ ചുവന്ന നിറത്തിലുള്ള കറ ഒലിച്ചിറങ്ങുന്നതായി കാണപ്പെടുക. ചെല്ലി ചവച്ചു തള്ളിയ നാരുകളും പുഴുക്കളും കൊക്കൂണുകളും തടിക്കുള്ളിൽ കാണപ്പെടുക. കുരുത്തോലയിൽ നേരിയ വാട്ടം പ്രത്യക്ഷപ്പെടുക. തെങ്ങിനകത്തു നിന്നും പുഴു കറന്നു തിന്നുന്ന ശബ്ദം കേൾക്കുക. ഇനി ഇതിന്റെ സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങൾ നോക്കാം. തെങ്ങിൻ തോപ്പ് കൃത്യമായി ശ്രദ്ധിക്കുക. മണ്ട വൃത്തിയാക്കുക. തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക. ജീർണിച്ച അവശിഷ്ടങ്ങളും ചെല്ലിബാധയേറ്റ തെങ്ങുകളും മറ്റും കത്തിച്ചു നശിപ്പിക്കുക. തെങ്ങിൻ തടിയിൽ മുറിവുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓലകൾ മുറിച്ചു മാറ്റുമ്പോൾ 1.2 മീറ്റർ നീളം വിട്ടതിനു ശേഷം മുറിച്ചു മാറ്റുക. ഒരു തെങ്ങിന് 12 ഗ്രാം പാറ്റാഗുളിക ഓലക്കവിളിൽ വെച്ച് അതിനു മുകളിൽ മണൽ വിതറുക. ഇത് 45 ദിവസത്തിന് ശേഷം ആവർത്തിക്കണം. 250 ഗ്രാം വേപ്പിൻ അല്ലെങ്കിൽ മരോട്ടിപ്പിണ്ണാക്കി 250 ഗ്രാം മണലുമായി ചേർത്ത് ഓലക്കവിളിൽ ഇട്ടുകൊടുക്കുക. ചെമ്പൻചെല്ലി ബാധിച്ച തെങ്ങിന് കീടനാശിനി പ്രയോഗം അനിവാര്യമാണ്. താഴെയുള്ള ദ്വാരങ്ങളെല്ലാം അടുത്ത ശേഷം ഏറ്റവും മുകളിലുള്ള ദ്വാരത്തിലുള്ള സ്പൈനോസാട്ട് എന്ന കീടനാശിനി 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തടിയിൽ കുത്തിവെക്കുക. ചെമ്പൻചെല്ലിയുടെ ആക്രമണം രൂക്ഷമായുള്ള പ്രദേശങ്ങളിൽ ഫിറമോൺ കെണി ഉപയോഗിച്ച് ചെല്ലികളെ ആകർഷിച്ചു പിടിക്കാവുന്നതാണ്. 1 ഹെക്ടറിന് 1 ബക്കറ്റ് കെണി എന്ന തോതിലാണ് വെക്കേണ്ടത്. ഫിറമോൺ കെണിയുടെ ശേഷി വർദ്ധിപ്പിക്കുവാനായി ബക്കറ്റിനകത്ത് 150 ഗ്രാം നന്നായി പഴുത്ത പാളയൻകോടൻ പഴം അല്ലെങ്കിൽ പൈനാപ്പിൾ 2 ഗ്രാം ഈസ്റ്റും കലർത്തി 200 ml വെള്ളവും ചേർത്ത് പൈനോസാഡ് എന്ന കീടനാശിനിയും ചേർത്ത് വെക്കുക. ആഴ്ചതോറും ഈ മിശ്രിതം മാറ്റി പുതിയത് നിറയ്ക്കേണ്ടതുണ്ട്. ഇതിനായി പ്രാദേശിക തലത്തിൽ കർഷകർ ഒരു ഏകോപിത കീടനിയന്ത്രണ മാർഗം സ്വീകരിച്ചാൽ മാത്രമേ കൂടുതൽ ഫലപ്രദമാവുകയുള്ളൂ. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തെങ്ങിനെ എപ്പോഴും നമ്മൾ സംരക്ഷിക്കുക. അപ്പോൾ തെങ്ങിന് അത്യാവശ്യമായിട്ട് വേണ്ട വളപ്രയോഗങ്ങൾ കൃത്യസമയത്ത് നടത്തുക. അതേപോലെ ജലസേചനം നന്നായി കൊടുക്കുക. വളമില്ലാത്തതും ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അപ്പം വളമുണ്ടെങ്കിൽ, അതായത് രോഗങ്ങളെയും കീടങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടി തെങ്ങിന് കരുത്ത് നൽകുന്ന ഈ വളമാണ്. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ തേങ്ങ പറിക്കാൻ മാത്രം തെങ്ങിൻ്റെ ചവിട്ടി പോവും. അല്ലാതെ അതിന് കറക്റ്റ് സമയത്തിന് വേണ്ട വളങ്ങൾ കൂടുതൽ പേരും കൊടുക്കാറില്ല. അപ്പം വളപ്രയോഗം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വളത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് CPCRIയുടെയോ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അതിലെല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ കൃഷി വീഡിയോകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ.